പ്രമാദമായ ഡൽഹി മദ്യനയ കേസിൽ ഇഡിക്ക് തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. ഇഡി 6 മാസം മുൻപ് അറസ്റ്റ് ചെയ്തിരുന്ന ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭ എം പി ആയിട്ടുള്ള സഞ്ജയ് സിംഗിന് ഇപ്പോൾ സുപ്രീം കോടതി ജാമ്യം നൽകിയിരിക്കുകയാണ്. സുപ്രീം കോടതിയിലെ ബെഞ്ചായിട്ടുള്ള സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത, പി ബി വരാലെ എന്നിവരുടെ ബെഞ്ചാണ് സഞ്ജയ് സിംഗിന് ജാമ്യം നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ 6 മാസമായിട്ട് സഞ്ജയ് സിംഗ് ജയിലിലായിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭ എം പി കൂടിയായിരുന്നു അദ്ദേഹം. വിചാരണ കോടതി നിശ്ചയിക്കുന്ന വ്യവസ്ഥകൾക്കും നിബന്ധനകൾക്കും വിധേയമായിട്ടായിരിക്കും സഞ്ജയ് സിംഗിൻ്റെ ജാമ്യാപേക്ഷയെന്നും വ്യക്തമായിട്ട് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഒരു തടസ്സമില്ലെന്നും സുപ്രീം കോടതി ഇതിനൊപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ വിചാരണ കോടതിയുടെ നിബന്ധനകൾ കാണുമായിരിക്കും, പക്ഷേ എന്നിരുന്നാലും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടി സഞ്ജയ് സിംഗിന് യാതൊരു നിബന്ധനയും ഇല്ല, അദ്ദേഹം നടത്തുകയും ചെയ്യാം. അതിന് യാതൊരു തടസ്സവും സുപ്രീം കോടതി കണ്ടിട്ടില്ല. മാത്രമല്ല മദ്യനയ കേസിൽ ആം ആദ്മി പാർട്ടിയുടെ ഉന്നത നേതാക്കളെല്ലാം തന്നെ ഇതിനകം അറസ്റ്റിലായിരുന്നു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കഴിഞ്ഞ ദിവസമാണ് തിഹാർ ജയിലിലേക്ക് മാറ്റിയത്. അദ്ദേഹത്തിന് ഈ ആഴ്ച ജാമ്യം കിട്ടുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ എന്നിരുന്നാലും അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയില്ല. അദ്ദേഹത്തെ കോടതിയിൽ ജയിലിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ആ സമയത്താണ് ആദ്യമേ അറസ്റ്റിലായിട്ടുള്ള സഞ്ജയ് സിംഗിന് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചിട്ടുള്ളത്. വളരെ സുപ്രധാനമായ ഒരു നീക്കമാണ്. ഇഡിക്ക് തിരിച്ചടി തന്നെ വേണത്തിൽ വ്യക്തത തന്നെ പറയുകയും ചെയ്യാം. കാരണം വെച്ചാൽ കഴിഞ്ഞ 6 മാസമായിട്ട് സഞ്ജയ് സിംഗിനെ പിടിച്ചിട്ടിരിക്കുകയാണ്, പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഒന്നും കിട്ടിയില്ല. ഈ സമയത്താണ് അദ്ദേഹം ഇപ്പോൾ ജാമ്യം ത്തിന് അർഹനായിട്ടുള്ള അദ്ദേഹത്തിന് സുപ്രീം കോടതി ജാമ്യം നൽകിയിരിക്കുകയാണ്. വളരെ സുപ്രധാനമായ വാർത്തയാണ് ആം ആദ്മി പാർട്ടി വെച്ച് നോക്കുമ്പോഴത്തേക്കും. മാത്രമല്ല അദ്ദേഹം അദ്ദേഹം രാജ്യസഭ എം പി ആയിരം സമയത്താണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. മാത്രമല്ല അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും അദ്ദേഹത്തിന് നീട്ടി നൽകുകയായിരുന്നു ആം ആദ്മി പാർട്ടി ചെയ്തത്. അദ്ദേഹം ജയിലിൽ നിന്നായിരുന്നു രാജ്യസഭ എം പി സ്ഥാനത്തിന് വേണ്ടിയുള്ള സത്യപ്രതിജ്ഞ നടത്തിയതും ശ്രദ്ധേയമായ കാര്യമാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇ ഡി കെ സംബന്ധിച്ചിട്ടുള്ളതും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായ കാര്യമാണ്. മാത്രമല്ല ഇന്ന് രാവിലെ ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയിലെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള അദീഷി മർലേന വാർത്താസമ്മേളനം വിളിച്ച് ഗുരുതരമായ ആരോപണം ബി ജെ പിക്കെതിരായിട്ടും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറിനെതിരായിട്ടും ഉന്നയിച്ചിരുന്നു. 25 കോടി രൂപ തനിക്ക് ഓഫർ എന്നുവരെ അവർ പറഞ്ഞിരുന്നു. മാത്രമല്ല ബി ജെ പിയിൽ പോയില്ലെങ്കിൽ ഇ ഡി തനിക്കെതിരെ അന്വേഷണം ആരംഭിക്കുമെന്ന്, മാത്രമല്ല തൻ്റെ വീടുകളിലും തൻ്റെ ഓഫീസുകളിലും റെയ്ഡ് നടത്തുമെന്ന് അദീഷി മർലേന ഇന്ന് രാവിലെ പത്രസമ്മേളനം വിളിച്ച് വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ സഞ്ജയ് സിംഗിന് ജാമ്യം ലഭിച്ചിട്ടുള്ളത്. അതിൽ അദീഷി പറഞ്ഞത് ഇങ്ങനെയാണ്, ഡൽഹി സർക്കാരിനെ വീഴ്ത്താൻ ബി ജെ പി അട്ടിമറി ശ്രമം നടത്തുന്ന ഗുരുതര ആരോപണമാണ് അദീഷി ഉന്നയിച്ചത്. ബി ജെ പിയിൽ ചേരാൻ കടുത്ത സമ്മർദ്ദമുണ്ടെന്നും അടുത്ത സുഹൃത്ത് വഴി ആവശ്യവുമായി ബി ജെ പി തന്നെ സമീപിച്ചെന്നും അവർ ആരോപിച്ചു. ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം ആരോപിച്ചത്. മാത്രമല്ല രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കാമെന്നായിരുന്നു ലഭിച്ച ഓഫറെന്നും ബി ജെ പിയിൽ ചേർന്നില്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ ഇ ഡിയെ കൊണ്ട് അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയും അവർ പറഞ്ഞു. ആം ആദ്മി പാർട്ടി പിള്ളേരെന്നും ഭീഷണിയിലാണെങ്കിലും ബി ജെ പിയിൽ ചേരുമെന്ന് വ്യക്തമാക്കി അദീഷി. ലോക്സഭ ഇലക്ഷൻ മുൻപ് തന്നെയും സൗരഭ് ഭരദ്വാജിനെയും രാഘവ് ചദ്ധയും ദുർഗേജ് പാട്ടക്കിനെയും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കുന്നതായി അവർ ആരോപിച്ചിട്ടുണ്ട്. 25 കോടി രൂപയാണ് അദീഷി മർലേനയ്ക്ക് ബി ജെ പിയിൽ ചേരാനുള്ള ഓഫർ എന്ന്. മാത്രമല്ല ബി ജെ പിയിൽ ചേർന്നില്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ ഇ ഡിയെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുമെന്നും പറഞ്ഞതാണ് വ്യക്തമായിട്ട് അവർ ആരോപിച്ചിട്ടുള്ള. ഒരു സുഹൃത്ത് വഴി തന്നെ സമീപിച്ചുവെന്നാണ് അദീഷി മർലേന ഇന്ന് രാവിലെ ഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നത്. എന്ന് വെച്ചാൽ നേരത്തെ സംസ്ഥാനത്തെയും ദേശീയതലത്തിലുള്ള എല്ലാ പ്രതിപക്ഷ നേതാക്കളും പറയുന്ന പോലെ തന്നെ ഇ ഡി ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഗുണ്ടാ സംഘമായി മാറിയിരിക്കുകയാണ്. ബിസിനസ്സുകാരുടെ നിന്ന് ബോണ്ട് വഴി പണം പിഴിയാനും മാത്രമല്ല രാഷ്ട്രീയ നേതാക്കളെ തങ്ങളുടെ പാർട്ടിയിലേക്ക് എത്തിക്കാനും വേണ്ടിയുള്ള ഒരു ഗുണ്ടാ സംഘമായിട്ട് ഇ ഡി മാറിയിരിക്കുന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തെ ശരിവെക്കുന്ന രീതിയിലാണ് ഇന്ന് അദീഷി മർലേന കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. തൻ്റെ സുഹൃത്ത് വഴി തന്നെ അപ്രോച്ച് ചെയ്തു എന്നാണ് അദീഷി മർലേന വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതിന് വ്യക്തമായൊരു കാര്യമെന്ന് വെച്ചാൽ ഇ ഡി ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി തങ്ങൾക്കിടയിലേക്ക് ആളെ എത്തിക്കാൻ വേണ്ടി ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല വരാനിരിക്കുന്ന ലോക്സഭ ഇലക്ഷന് ബി ജെ പി കാര്യമായിട്ട് ഭയപ്പെടുന്നുമുണ്ട്. സാധാരണ മുഖ്യതര മാധ്യമങ്ങൾ പറയുന്ന പോലെയല്ല കാര്യങ്ങൾ. വരാനിരിക്കുന്ന ലോക്സഭ ഇലക്ഷനിൽ ബി ജെ പിക്ക് 400 സീറ്റ് എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും ചിലപ്പോൾ കേവല ഭൂരിപക്ഷം പോലും കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്ന് തെളിയിക്കുന്നതാണ് ബി ജെ പിയുടെ ഇത്തരം നാടകങ്ങൾ. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരായിട്ട് തുടർച്ചയായിട്ട് ആക്രമണം അഴിച്ചുവിടുകയാണ് ഇ ഡി ഉപയോഗിച്ച്. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ കേരളം തൊട്ടങ്ങ് ഡൽഹി വരെ ഉണ്ട്. മിക്കവാറുമുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ ഇ ഡി ഉപയോഗിച്ചാണ് ബി ജെ പി കാര്യങ്ങൾ മുന്നോട്ട് നീക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കേരളത്തിൽ അതുപോലെ തന്നെ നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയോട് സി പി എമ്മിൻ്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയോട് ഹാജരാവാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് നീക്കങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറിനെ ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മറ്റൊരു ഉദാഹരണമാണ് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള അദീഷി മർലേന ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിനൊപ്പം തന്നെയാണ് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറിന് കോടതിയിൽ നിന്ന് തിരിച്ചടി കൂടി ലഭിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ജയ് സിംഗിനെ മദ്യനയ കേസിൽ അറസ്റ്റ് ചെയ്ത സഞ്ജയ് സിംഗിന് ഇപ്പോൾ സുപ്രീം കോടതി ജാമ്യം നൽകിയിരിക്കുകയാണ്. മാത്രമല്ല
രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടി ഒരു തടസ്സമില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സുപ്രീം കോടതി.